മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണം കാരണമെന്തെന്ന് ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ ഉത്തരം ലഭിക്കാത്ത കാര്യമാണെങ്കിലും കാവ്യമായുള്ള ദിലീപിൻ്റെ അവിഹിത ബന്ധമായിരുന്നുവെന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം അതേസമയം മായാമോഹിനി എന്ന ദിലീപ് ചിത്രം ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിലീപ് ഭയങ്കരമായി അസ്വസ്ഥനായിരുന്നുവെന്നാണ് പ്രമുഖ വ്യക്തി ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് മഞ്ജുവിൻ്റെ സഹോദരൻ മധുവാര്യരാണ് ഈ ചിത്രം നിർമ്മിച്ചത് ഒരു റോളും കാവ്യയ്ക്ക് ആ ചിത്രത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും അവർ ആ ലൊക്കേഷനിൽ എത്തിച്ചേർന്നുവെന്നാണ് ആ സമയത്തൊക്കെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നത് മഞ്ജു ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തിരുന്നുവെന്നും മധു വാര്യർ ദിലീപിന് താക്കീത് നൽകിയിരുന്നുവെന്നുമൊക്കെയാണ് അക്കാലത്ത് പ്രചരിച്ചത് എന്നാൽ ഈ വിഷയങ്ങൾ പിന്നീട് ചർച്ചയായപ്പോൾ പ്രമുഖ സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞത് മായാമോഹിനി എന്ന ചിത്രത്തിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട പത്മ സരോവരത്തിൽ പലതവണ പോയിട്ടുണ്ട് എങ്കിലും ദിലീപും മഞ്ജുവും തമ്മിൽ യാതൊരു അകൽച്ചയും തോന്നിയിരുന്നില്ല എൻ്റെ മുന്നിൽ അവർ മാതൃകാ ദമ്പതികളെ പോലെയായിരുന്നു മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും സ്നേഹമായി കഴിയുന്ന ഇവരെക്കുറിച്ചാണല്ലോ ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് എന്ന് പിന്നീട് അദ്ദേഹം പലരോടും പറയുകയുണ്ടായിരുന്നു അത്രേ എന്നാൽ ശൃംഗാരവേരൻ എന്ന ചിത്രം ചെയ്യുന്ന സമയത്ത് ഇവർ വേറെ പിരിഞ്ഞു ആ ഒരു സംഭവങ്ങളൊക്കെ ദിലീപിനെ വല്ലാതെ ബാധിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ എന്ത് സന്തോഷത്തിലാണ് ജീവിച്ചത് എന്നൊക്കെ ദിലീപ് ജോസ് തോമസിനോട് പറയുകയുണ്ടായിരുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ദിലീപ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ വേർപിരിയൽ എന്ന് തനിക്ക് മനസ്സിലായെന്നും അദ്ദേഹം പറയുന്നു അന്ന് ദിലീപ് തന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുവെന്നാണ് ജോസ് തോമസ് കൂട്ടിച്ചേർത്തത് എന്നാൽ മഞ്ജു പോയതോടെ ദിലീപിന്റെ കരിയറും പ്രതിസന്ധിയിലായില്ലേ സാറേ എന്നാണ് ചിലരൊക്കെ കമന്റിലൂടെ ഇദ്ദേഹത്തിന് ഈ അഭിമുഖത്തിന് താഴെ കുറിക്കുന്നത്